ഒരു കാലത്തെ ഒരു നെല്ലറയായിരുന്ന കാനായി മണിയറ വയലിലെ കൃഷിക്കുവേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ് കാനായി മണിയറ വയലിനെ നെല്ലറയുടെ സമൃദ്ധിയിലേക്ക് നയിച്ചിരുന്നത് അന്നത്തെ വിശ്രദ്ധയുടെ വിശാലതയും ക്രമമായ കാലാവസ്ഥയും ജലസമൃദ്ധമായ പുഴയും തോടും നല്ലയിനം ഇനം നാടൻ നെൽവിത്തുകളും ജൈവ വളങ്ങളുമെല്ലാമായിരുന്നു തങ്ങളുടെ അന്നദാതാവായിരുന്ന വയലിനെയും നെൽകൃഷിയെയും മറന്നുകൊണ്ടുള്ളൊരു ലോകമോ ജീവിതമോ അന്നത്തെ കർഷകർക്കുമുണ്ടായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി എന്നത് അവരുടെ ഒരു ജീവിത രീതി തന്നെയായിരുന്നു എന്ന് നമ്മൾ നമ്മളിപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇനിയും നമുക്ക് അന്നത്തെ കാർഷിക ജീവിതവും കൃഷി അനുഭവങ്ങളും അടുത്തറിയേണ്ടതുണ്ട് അതിനായി നമ്മളിപ്പോൾ പോകുന്നത് പരമ്പരാഗതമായൊരു നെല്ല് കർഷകനും ക്ഷീര കർഷകനുമായ മണിയറയിലെ ടി പി ഗോവിന്ദനെ കാണാനാണ് ചെറുകിട ജന്മിമാരുടെ കൂടി ഏറ്റവും വലിയ ജന്മി കുറ്റൂർ വേങ്ങയിൽ നായനാറാണ് അവർക്കാണ് നമ്മൾ ഈ ഭാരം കൊടുക്കുന്നത് നെൽകൃഷി ചെയ്താൽ ഓരോ വിളക്കും ഭാരം കൊടുക്കണം ഒന്നാം വിളക്ക് ഭാരം കൊടുക്കണം രണ്ടാം വിളക്ക് ഭാരം കൊടുക്കണം ഒന്നാം വിളക്ക് കൊടുക്കുന്ന ഭാരത്തിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന രണ്ടാം വിളക്ക് പത്തിൽ രണ്ട് തോന്നൽ സമ്പ്രദായം വന്നിട്ടുണ്ട് പത്ത് വർഷത്തിൽ രണ്ട് വർഷം അതിൻ്റെ ആദായം എടുക്കാനുള്ള അവകാശം ജന്മിക്കാറ് അത് ഈ പിന്നെ കുരുമുളകൊക്കെ ആയിരുന്ന സമയത്ത് അവർ പറമ്പിലൊക്കെ വന്ന് നോക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ വിളവെണ്ണു തോന്നുന്ന വർഷത്തിൽ അവർ എടുക്കും സാധാരണ അവർ വന്നാൽ വള്ളിത്തോട്ടിൽ വന്നിട്ട് തോലൊടിച്ചിട്ട് അവിടെ കിട്ടും എന്നിട്ട് അവർ പറയും ഇക്കൊല്ലം ജമ്മി പറിക്കണ്ടെന്ന് നിങ്ങൾ പറിക്കാൻ പാടില്ലാതെ പറയും ഞങ്ങൾ ജന്മിക്കാതെ പത്തിൽ രണ്ട് എന്നൊരു സമ്പ്രദായം വന്നുണ്ട് പിന്നെ മേൽപ്പാട്ടെന്നൊരു സമ്പ്രദായമുണ്ട് ഭൂമിയിലെ ജന്മീലതാവും നമ്മളെ അനുഭവം വെച്ച് ഉണ്ടാക്കിയാൽ അതിന് മേലെ വെളിയുന്ന വിളവിന് ഒരു നിശ്ചിത പൈസ ജമ്മിക്കൂടാണ് എന്നാലും നമുക്ക് പറിച്ചെടുക്കാൻ നമ്മളിട്ട് കഴിയും അതിന് മേൽപ്പാട്ടെന്നാ പറയും ഇവിടെ ഭാരത്തിന് അന്നേരം ലേങ്ങി നയനാമാരെ കാര്യസ്ഥന്മാർ കാര്യസ്ഥനും കാര്യസ്ഥനു കാര്യസ്ഥന്മാരുണ്ട് അവരിപ്പോൾ നെല്ല് മൂർന്നാൽ വളമൂർന്നാല് വീടുകളിൽ വന്നിട്ട് ഭാരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയും ചിലപ്പോൾ അതിന് മുമ്പത്തെ കുറിച്ചൊക്കെ ഉണ്ടാവും അന്ന് നമ്മൾ റോഡൊന്നും ഇല്ലാത്തൊരു കാലമാണ് അന്ന് ഭാരം എന്ന് പറഞ്ഞാൽ നെല്ല് പെണ്ണുങ്ങൾ തലയിൽ ചുമത്തിട്ടാൽ കൊണ്ടുപോകും ഇപ്പോൾ ആരാളെത്തിച്ചാൽ അവർ ഭാരം അളക്കുന്നൊരു രീതിയുണ്ട് പറയിൽ നമ്മുടെ കൂടെ പൈചു പറഞ്ഞ നെല്ല് കൊണ്ടുപോയാൽ അവരളന്നാൽ ചിലപ്പോൾ ഒരു പന്തത്ത് പറയുണ്ടോ പറ മേലെ കൂട്ടിയിട്ട് അളക്കും പിന്നെ എണ്ണം കണക്കാക്കാൻ വേണ്ടി തേറുകൊണ്ട് കൂരിയിട്ട് വേറൊക്കെ ഇടും അങ്ങനെ എണ്ണം കണക്കാക്കാനും ഈ നമ്മൾ കണക്കിലൊക്കെ പെടില്ല അപ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ടര കുറെ കൊണ്ടുപോയാൽ കണക്കുമ്പോൾക്ക് ഒരു പത്ത് കുറേ ഉള്ളൂ അപ്പോൾ അന്നേരം നമുക്ക് കള്ളത് റിസീനെ കുറിച്ച് തരും ഇപ്പോൾ കിട്ടി ഇത്ര കഴിഞ്ഞ പോലത്തെ ഭാരം ബാക്കി ഇത്ര എന്ന് പറയും ഇതുകൊണ്ട് വരും അപ്പോൾ നമ്മൾ ഭൂമി വിളയൊക്കെ ചെയ്തിട്ട് ഭാരമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ മെച്ചൊന്നും വന്നിട്ടുണ്ടാവില്ല അത് തീരെ ദാരിദ്ര്യമുള്ള കാലത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മൾ ഉൾപ്പെടെ മറ്റ് നെല്ല് എല്ലാ ആളുകളിൽ നിന്നും പുലൂര് മണിക്കും അത് നമ്മളെ കർക്കിടക മാസത്തിലൊക്കെ അധികം വാങ്ങൽ ആ ചിങ്ങമാസ നെല്ല് മൂർന്നാൽ ഒരുപാറ നെല്ല് നമ്മൾ വാങ്ങിയാൽ ഒരുപാറയും മൂന്ന് സേർ അതിൽ ലാഭം കൊടുക്കണം വേനൽക്കാലം ആണെങ്കിൽ ഒരുപാറയും ഒരു സേറും കൊടുക്കണം അപ്പോൾ നമ്മൾ മൂർത്ത് വന്നാൽ ഈ പുലൂടം വാങ്ങിച്ച നെല്ലും കൊടുത്ത് ഭാരവും കൊടുത്ത് മറ്റു ചിലവുമൊക്കെ ആയാൽ അവർ ജീവിച്ചു വളരെ പ്രയാസമാണ് നമ്മൾ ജീവിത രീതി എന്ന് ഇന്നത്തെ മാതിരി അന്ന് ചായയൊന്നുമില്ല രാവിലെ നമ്മൾ ഉറങ്ങിയണിച്ചാൽ തലേന്നാൾ വെച്ച ചോറ് വാർത്ത കഞ്ഞി കഞ്ഞിക്കറത്തിൽ അതിൽ നമ്മളൊരു പാടയിൽ എടുത്ത് കളഞ്ഞ് ഉപ്പിട്ടൊന്ന് ഇളക്കി അത് കൂലി കുളിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ ചെയ്യൽ അപൂർവ്വം ചിലപ്പോൾ കട്ടൻ ചായയൊക്കെ വെക്കും പാലില്ല വീട്ടിൽ ചിലപ്പോൾ പാലോച്ചു ചായ വെക്കും കട്ടൻ ചായയൊക്കെ ഒക്കെ വെച്ചാൽ കടിയൊന്നും ഉണ്ടാവില്ല നമ്മൾ വെല്ലം വാങ്ങിക്കൊണ്ടും അത് കടിച്ചിട്ട് അതിൻ്റെ രസപ്പള്ള മാറ്റാൻ വേണ്ടി കുടിക്കും പിന്നെ ഒട്ട് വേണ്ടിയാകുമ്പോൾ ചെറിയൊരു കഞ്ഞി വയറ് കുറയൊന്നും ഉണ്ടാവില്ല അന്ന് കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ പീടീന്ത മേടിച്ചിട്ട് തക്കാളി ഉള്ളിലേക്കും അങ്ങനത്തെ കറിയൊന്നും ഇല്ല ചേന തേമ്പ് കാള് അതുപോലെ കൂമ്പ് കാമ്പ് ഇതൊക്കെയാണ് മുഖ്യമായിട്ടുള്ള കറി ചിലപ്പോൾ നമ്മൾ പച്ചക്കറി നമ്മളെല്ലാം വെള്ളം ഇരിക്കുക അങ്ങനെ എന്തോ കഴിയുമുണ്ടാവുള്ളൂ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും പ്രധാന ദിവസങ്ങളില്ല ഓണം വിഷു അങ്ങനെ നിറ പുത്തരി അങ്ങനെല്ലാം വെള്ളം അത്രയും തന്നാൽ വെള്ളില്ലാന്ന് വയർ നിറച്ച് നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചില്ല പഠിച്ചില്ലല്ലോ ക്ലാസ് വരെ പഠിച്ചിട്ട് സ്കൂളിൽ പോകാൻ ഞാൻ പഠിച്ചതുകൊണ്ട് കൊണ്ടാണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു പക്ഷേ എല്ലാ ആളുകൾക്കും പഠിക്കാനുള്ള സാഹചര്യങ്ങളും വന്നില്ല ഞാൻ നാലാമത്തെ മനാ എൻ്റെ മൂത്ത ഏട്ടന്മാർ കുറച്ച് പഠിച്ചിട്ട് മൂന്നാമത് പൊങ്ങളാണ് അവർക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല കളിക്കാൻ കഴിയില്ല കാരണം ഈ കുട്ടികളെ നോക്കാൻ ആളുകളും അപ്പോൾ അവരോട് ഇനി സ്കൂൾ പോകണ്ട കുഞ്ഞിന് നോക്കാൻ ആളുകളും അതുപോലെ നാലാം ക്ലാത്തിന് ശേഷം അവർക്കൊന്നും പഠിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ നാലാം ക്ലാത്തിന് ശേഷം അവർ കുഞ്ഞിനെ നോക്കൽ അവർക്ക് പണി വീട്ടുപണിയും കാര്യങ്ങളൊക്കെ ഇല്ലാതെ അപ്പോൾ അന്നത്തെ കാലത്ത് നിന്ന് ഞാൻ പ്രസവിച്ചാൽ ഒരു മുപ്പത് ദിവസം ആകുമ്പോൾ പണിക്ക് പോകും മറ്റു പണിക്ക് വീട് വീട് പണി മാത്രമല്ല മറ്റു പണിക്കൊക്കെ പോകും മറ്റു പണിക്കൊക്കെ പോയാൽ കുട്ടികളടുത്ത് മുല കൊടുക്കണമെങ്കിൽ കുഞ്ഞിനെടുത്ത് പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം പണിയെടുക്കുന്ന സ്ഥലത്ത് ഇങ്ങോട്ട് വന്നിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ല അവരെ പണിയെടുപ്പിക്കുന്ന കാര്യമൊന്നും വിടില്ല അപ്പം കുഞ്ഞിനടുത്ത് മുല കൊടുക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് കൊച്ചിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അന്നേരം അല്പം റെസ്റ്റ് ഉണ്ടാവും അന്നേരം അവർക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ ഉച്ച ഭക്ഷണം സമയത്ത് കുഞ്ഞിനടുത്തൊരു വീട്ടിൽ മുതിർന്ന ആ കുട്ടി എടുത്തിട്ട് വയലിൽ കൊണ്ടുപോയി മുല കൊടുക്കും അവർ പറയുന്നത് കഞ്ഞി കുടിക്കലും കുഞ്ഞിക്ക് മുല കൊടുക്കലും ഒന്നിച്ച് നടക്കും ആ സമയത്ത് അങ്ങനെയാണ് വള അങ്ങനെ നമ്മളൊക്കെ വളർന്നു വന്നത് വലിയൊരു കുടുംബം എന്നുള്ള നിലയിൽ വലിയ പ്രയാസങ്ങളാണെന്നൊക്കെ ജീവിത രീതിയിൽ ഇതുപോലൊന്നുമല്ല ഞാനിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ട്രൗസർ ഒരു കുപ്പായുണ്ട് അവരാഴ്ച ഉപയോഗിക്കണം ഈ തിങ്കളാഴ്ച അത് ഉപയോഗിച്ചു ശനിയാഴ്ച ഒന്നനട്ട് വലുത് തിങ്കളാഴ്ച പകരം കൊടുക്കാൻ അതും ഞങ്ങൾ കുറവാണ് പിന്നെ ആരൊക്കെ കറി സാധനം ഉണ്ടാകുന്നത് തുന്നി ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കരുത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കൽ അമ്മമാറാണ് അവരെന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭക്ഷണം ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ളൂ പലപ്പോഴും അവർക്ക് വയനേതര ഭക്ഷണം കിട്ടാറില്ല മാത്രമല്ല ഈ ക്ഷീണം തന്നെ വേലിൽ തലയിറങ്ങിയ വീണ അനുഭവങ്ങൾ അടക്കം നമ്മളമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര ത്യാഗമാണ് അനുഭവിച്ചത് നമുക്കതിൽ ഒരു വീട്ടുമ്പത് മക്കളെ വളർത്തി എടുക്കൽ അതിലുടേൽ കൃഷിപ്പണി എടുക്കൽ ഇങ്ങനെയൊക്കെ അതിൻ്റെ രീതി നമുക്കൊന്ന് കന്തുകൂട്ടിയിൽ അന്നുള്ള കൃഷിയൊക്കെ ചെയ്ത് രണ്ട് ചൂട് കാലികളുണ്ടായി അപ്പോൾ എനിക്കും ഞാനിപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് പോലും കാലിക്ക് മില്ല അതിൻ്റെ പേടി അച്ഛൻ കാലി വിട്ടാൻ പോകും അമ്മ കണ്ടെങ്കിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് പോകും മൂലാൻ വേണ്ടിയിട്ട് പോകും അങ്ങനെയാണ് നമ്മളെ കുടുംബ ജീവിതങ്ങളൊക്കെ തന്നെ നമ്മളെ കൃഷിസ്ഥലം എന്ന് പറഞ്ഞത് ഒന്ന് മണിയേറി മറ്റൊന്ന് പേരൂരുമായില്ല കുറേ സ്ഥലം രണ്ട് വളം ചെയ്യുന്ന കുറച്ച് സ്ഥലം ഒരു വിള ചെയ്യുന്ന ഇപ്പോൾ ഒരു വിളി ചെയ്യുന്ന സ്ഥലമൊക്കെ തെങ്ങ് വെച്ചിട്ടിപ്പം തെങ്ങ് തോട്ടായി മാറി രണ്ടാം വളം ചെയ്യുന്ന ചില സ്ഥലത്തും കുറേ ഒക്കെ തെങ്ങ് വെച്ചു കവുങ്ങുകൾ വെച്ചിട്ട് മറ്റ് ഇപ്പോൾ ഇന്നത്തെ രീതിയിൽ നാണയ വിളകളാവുന്ന തന്നെയാണ് ഉള്ളത് അന്നത്തെ കൃഷി രീതി എന്ന് പറയുന്നത് രണ്ടാം വളം കഴിഞ്ഞതിന് ശേഷം ഒന്നാം വള ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാം രണ്ടാമേളം മൂരൽ മൂറിന് ഉടനെ തന്നെ വയലുകളിൽ ഉണങ്ങിയ ചപ്പ് വാരി കൊണ്ട് നിരത്തും എന്നിട്ട് കാലിനെ കൊണ്ട് കൂട്ടും ആദ്യ ചാൽ ഒന്നാം ചാലെന്ന് പറഞ്ഞാൽ കീറൽ എന്ന അതിന് പറയലും കീറിയതിന് ശേഷം കാലിന് പല കെട്ടിയിട്ട് ആ കട്ട ഉടക്കും ഉടച്ചതിന് ശേഷം രണ്ടാമത്തെ ചാൽ കൂട്ടും അതിന് കീറി മുറിക്കൽ എന്നാണ് പറയുന്നത് മുറിച്ചതിന് ശേഷം രണ്ടാമതും പല കെട്ടി ആ കട്ടയൊക്കെ ഉടക്കും അതിനുശേഷം അതിൻ്റെ വരമ്പുകളൊക്കെ കുത്തി നേരെയാക്കും നേരയാക്കിയ ശേഷം മൂന്നാമത്തെ ചാല് പൊണ്ടും പൂട്ടും ചാലെടുക്കലെന്ന് അതിന് പറയുള്ളൂ അത് പൂട്ടിയതിന് ശേഷം പെണ്ണുങ്ങൾ കട്ട പിടിക്കലാണ് അതിന് പ്രത്യേക സാധനമുണ്ട് വലിയ ഒരു മീറ്റർ നിങ്ങളില്ലേ ഒരു തണ്ടും അതിൻ്റെ അടിയിൽ മരക്കുട്ടി അതിനുകൊണ്ട് കട്ടകളൊക്കെ തച്ച് പൊടിച്ച് വൃത്തിയാക്കിയിട്ട് അളവ് വെക്കും ശേഷം വീടുകളിൽ പെണ്ണിയിൽ ഉടങ്ങിയ ചാണകപ്പൊടി ഇതെല്ലാം കൊണ്ട് അളവ് തക്കല് പിന്നെ നമ്മൾ വാളേണ്ടതാണ് പിന്നത്തെ ഒരു പൊടി പണ്ടൊരു വിശ്വാസമുണ്ട് മുൻകൂട്ടി അത് ജ്യോത്സന്മാരുടെ ഒക്കെ പോയിട്ട് ദിവസങ്ങളെല്ലാം ചോദിച്ച് ദിവസങ്ങൾ കണ്ട് ആ ദിവസം അത് തുടങ്ങലും അതിന് ദിവസവും സമയമൊക്കെ കണ്ടാൽ രാവിലെ വിളക്കെല്ലാം എടുത്ത് പോയി വീടിൽ പോയിട്ട് ഈ കണ്ടത്തിൻ്റെ തെക്ക് കിഴക്കൊരു മൂലയുണ്ട് അതൊരു പ്രാധാന്യമാണ് അന്ന് വിത്തൊക്കെ ഇട്ട് കൂങ്ങോട്ടൊക്കെ കിളച്ച് വൃത്തിയാക്കി അതന്നെ അതിന് നമ്മൾ ആദ്യത്തെ ഒരു ചടങ്ങ് ചെയ്യുന്നു പിന്നീട് മാത്രമേ നമ്മൾ വിത്ത് എറിയൂ വിത്ത് എറിഞ്ഞ് ഇട്ടതിന് ശേഷം രണ്ട് ചാല് പൂട്ടു അപ്പോൾ കലപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ പൂട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ചാലുകൾ വീണ്ടുണ്ടാവും അത് പെണ്ണുങ്ങൾ ഈ കട്ടക്കൊയ്യു കൊണ്ട് തട്ടി കാല തട്ടി നേകത്തി വൃത്തിയാക്കി ലെവലാക്കിയിട്ട് വെക്കും നല്ല ഇത് പൂലുണ്ടാക്കും പൂല നമ്മൾ പറയും പുലംന്ന് നിലവെണ്ണത്തിൽ അത് മുളച്ച് വരും മുളച്ച് വന്ന ഒരു മാസം ആകുമ്പോൾ ആദ്യത്തെ ഒരു കളവറിക്കൽ ഒരു മേടമാസം ആകുമ്പോൾ കളവറിക്കും അതിന് ശേഷം പിന്നീട് ആദ്യത്തെ മഴ വന്നതിന് ശേഷം വീണ്ടും ഒരു കളവറിക്കൽ നടക്കും അപ്പോൾ അത് എല്ലാവർക്കും ആവില്ല ഈ കള അറിയുന്നവർക്ക് മാത്രമേ നെല്ലും പുല്ലും തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് പൊരിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്താൽ അത് കുറേ പ്രായമായിട്ടുണ്ടാവും നെല്ല് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മഴക്കാലം വന്നാൽ കാലിക്ക് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഓല അരിഞ്ഞിട്ട് കാലിക്ക് കൊടുക്കും നെല്ലിൻ്റെ ഒരു മൂന്ന് പ്രാവശ്യം വരെ എരിയുന്നവരുണ്ട് പിന്നൊരു ഇതിനെ കർക്കിടക മാസമാകുമ്പോൾ നെല്ല് വളരെ ഉയർച്ച വരും അപ്പോൾ ആ സമയത്ത് അതിന് പൊരിച്ചെടുക്കേണ്ടത് ഈ വരുന്നെല്ലും നെല്ലും വരുന്നെല്ലും അപ്പം നെല്ലും വരുന്നെല്ലും തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് അത് പൊരിച്ചെടുക്കാൻ പറ്റും അതിന് പ്രത്യേക ആളുകളുണ്ട് അത് പെണ്ണുങ്ങൾ പോയി പൊരിച്ചെടുത്ത് വൃത്തിയാക്കിയിട്ടാണ് നല്ല വിരിയല്ല ഒന്നാം വിളക്ക് പ്രധാനമായി ചെയ്യുന്നത് ഈ അല്ലിക്കണ്ണൻ മാലക്കാരൻ തെയ്യൻ ബാച്ചൻ രാജകയ്മ തുടങ്ങിയ വിത്താകുന്നത് പ്രധാനമായിട്ടും നമ്മൾ പരമ്പരാഗതമായിട്ട് ചേരു ചേരുത്തുന്നു ഈ രാജകയമെന്ന് യൂജി ഉള്ള വിത്താണ് അത് നമ്മൾ പൊരിയാക്കാനുള്ള ഉപയോഗിക്കുന്നത് മുമ്പ് അതാണ് ഉപയോഗിച്ചിട്ട് പൊരിയുണ്ടാക്കരുത് അതായത് ഇപ്പം അത് കാണാനില്ല അതുപോലെ ഈ പിന്നെ ഇത് ഓക്കിയിൽ ഇതാണ് വാച്ചം വിത്തുന്നത് നെല്ലിന് ഇത്ത സൂചി കിണങ്ങത്തെ ഓക്കെ ഉണ്ട് അത് സാധാരണ കൂടുതൽ വെള്ളം നിറയ്ക്കാന്ന് കൃഷി ചെയ്യില്ല ചീച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടു അപ്പോൾ അങ്ങനെ അത് കൃഷി ചെയ്തിട്ടാവില്ല ഈ പെണ്ണുങ്ങൾ പഴയ കാലത്ത് ഇപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഇന്നത്തെ ചായയൊന്നും തന്നില്ല ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ ആകെ ഉണ്ടോ അപ്പോൾ പഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇരുന്നിട്ട് കുടിക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ചപ്പ് വാഴ ചപ്പ് കുറച്ച് ചപ്പുണ്ട് അത് കൂട്ടിയിട്ട് അത് വെള്ളം ചൊറോത്രയും ഉണ്ടാവും കഞ്ഞി വെള്ളമൊക്കെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ അതിങ്ങനെ പൊട്ടി കുടിച്ചിട്ട് കുടിക്കും പിന്നെ ചക്കയ കൊടുക്കൽ കറിയായിട്ട് ചക്ക എന്ന് പറഞ്ഞാൽ ചുളയെല്ലാം അരിഞ്ഞ് എടുത്തിട്ട് വീട്ടിൽ കൊടുക്കും പിന്നെ അതിൻ്റെ പീലിയും കരുവുകളും ഒക്കെ തറച്ച് കുറച്ച് വെച്ച് അതിൽ കൈക്ക് അതിൻ്റെ വെളിഞ്ഞിറപ്പറ്റാതെ അല്പം വെളിച്ചുകൊണ്ട് വയ്ക്കും എന്താന്ന് അതിൻ്റെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണമാണ് ആകെ അവർ കിട്ടുന്ന ആകാലം ഒരാറ് മണിവരെ പണിയെടുക്കണം രാവിലെ കാക്ക കരിയുമ്പോൾ പോയാൽ പായക്കും കാര്യങ്ങളെ പണിയെടുക്കുന്ന കണക്ക് അത് ശേഷം വരാൻ വേണ്ടി കഴിയും ഒരിടം കഴിയുന്നില്ലാന്ന് അവർക്ക് എന്ത് കിട്ടുന്ന കൂലി ആ കൂലി ഉപയോഗിച്ച സാധാരണക്കാർ ആളുകൾ ഇതിൻ്റെ പണി ചെയ്യൽ പിന്നെ അത് കൊയ്തെടുക്കുന്ന സമയം എന്ന് പറയുന്നത് കന്നിമാസാണ് കന്നിമാസത്തില് പെണ്ണുങ്ങൾ കൊയ്യാൻ പോയാൽ അവർക്ക് കൂലി എന്ന് പറയുന്നത് ആറ് പൂട്ടൽ ഒരു കറ്റയാണ് ആറ് പൂട്ടരിഞ്ഞ് അത് കരിഞ്ഞ് കറ്റയാക്കി കെട്ടി ഈ കൃഷിക്കാരൻ്റെ കള്ള വീട്ടിൽ കള്ളത്തിൽ കൊണ്ട് ഇറക്കി അത് അട്ടി വെച്ചിട്ട് അവർ എണ്ണീട്ട് ആറ് കൂട്ടുകൾ ഒരു കറ്റ കൊടുക്കും അതുമാത്രമാണ് അവർ കൂലി വേറെ അവർക്ക് വീട്ടിലെ ഉദാരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വെള്ളത്തിൽ കുടിക്കാൻ വേണ്ടി വേറെ അവർക്ക് ഒന്നുമില്ല ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം മണിയാട്ടോ നാലോ അഞ്ചോ കറ്റാന്നോ അവർക്ക് കാലം കിട്ടുന്നത് കൂലി ഒരാൾത്തോ മൂന്നോ സാധാരാണ് കൂലി ഇടുന്നത് പുതിയ പഴ പെയ്ത് വെള്ളം വരുന്ന സമയത്ത് നമ്മളെ വയലിലെ ഈ അട്ടക്കൊടുത്തോട്ട് സാധനമുണ്ട് അത് വ്യാപകമായിട്ടുണ്ടാവും അത് നമ്മൾ പറക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ കറിക്കുവണ്ടിക്കുന്ന ഈ രാസവളം കീടനാശിനി കൂടി അതിന് വംശനാശം സംഭവിച്ചു മണ്ണിലെ അമ്പലങ്ങളും കുറച്ച് അതിന് വംശനാശം ഇപ്പോൾ അത് കാണാനേ ഇല്ല ആ കാലം അത് പറക്കി എടുക്കത്തിൽ വലിയ കാര്യങ്ങൾ അതുപോലെ തന്നെ വയലിലുണ്ടാകുന്ന ഔഷധ ചെടികൾ ബ്രഹ്മി അതുപോലെ കയ്യണ്ണി ഉൾപ്പെടെയിൽ നിന്ന് നിരവധി ഔഷധ ചെടികൾ നമ്മുടെ വയലിൽ നിന്നൊക്കെ ആളുകൾ വന്ന് കുറച്ചുകൊണ്ടുവരണം എന്ന ആവശ്യത്തിന് ഇപ്പോൾ അതൊക്കെ പോയി ഇല്ല വള്ളം കെട്ടുന്ന തന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് മറ്റു നാണ്യവളം ചെയ്തുകൊണ്ട് വെള്ളം ഉണ്ടാവില്ല സാധാരണ രീതിയിൽ വയലിൽ വെള്ളം കയറി പറ്റുന്ന സമയത്ത് ധാരാളം ചെറു മത്സ്യങ്ങളുണ്ടാവും ജീച്ചിങ്ങും കഞ്ഞി മാസമാകുമ്പോൾ നമ്മൾ വയലിലൊക്കെ പോയി ധാരാളം പിടിച്ചെടുക്കുന്ന ധാരാളം ചെറിയ മത്സ്യങ്ങൾ ഈ വെള്ളം പറ്റുന്ന സ്ഥലത്ത് പോയാൽ കോരിയെടുക്കാനും ഭാര്യ എടുക്കാനും കിട്ടും അപ്പോൾ മത്സ്യത്തിൻ്റെ സമ്പത്ത് പോയി ഔഷധ സസ്യങ്ങൾ ഈ അട്ടക്കുട് പോകലുള്ള മറ്റ് സാധനങ്ങൾ ഈ രണ്ടാം വെള്ളം രക്ഷി തുടങ്ങൽ സാധാരണ കന്നി ഇതൊരു ആവുമ്പോൾ മാസം ലാകും അപ്പോൾ നമ്മളെ ഇവിടെയെല്ലാം ഈ ജലസേതൽ അന്ന് കണക്കെട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയം നമ്മളെ പുഴകൾക്ക് കുറുകെ നമ്മൾ വണ്ട് കെട്ടിയിട്ട് അന്ന് ചിറ കെട്ടൽ എന്നാ പറയല് ആ കുറുകെ ഒന്നെങ്കിൽ തങ്ങ് കവുക അല്ലെങ്കിൽ നെളത്തിൽ കുറുകെ വെച്ച് അതിന് തൂണൊക്കെ കൊടുത്ത് അതിലെങ്കിൽ തണ്ടൊക്കെ ചാരി വെച്ച് പിന്നെ അതിൻ്റെ ഇതൊക്കെ കുത്തി അതിന് ചാര വെച്ചിട്ട് മതി തൂപ്പും കാര്യങ്ങളൊക്കെ വെച്ച് മണ്ണിട്ട് തടഞ്ഞിട്ട് വെള്ളം തടഞ്ഞു നിർത്തി ആ വെള്ളത്തിനാണ് വയലിലേക്ക് കയറ്റിയിട്ടാണ് രണ്ടാം വെള്ളം നെൽകൃഷി നമ്മൾ തുടങ്ങും അപ്പം അന്ന് നമ്മൾ കൃഷി ചെയ്യുന്നത് എല്ലാ ആളുകളും ഒരേ സമയത്ത് ഒരേ കൃഷി ചെയ്യും ഇന്നത്തെ പോലെയല്ല അത് നമ്മൾ രണ്ടാമത്തെ നെല്ല് കൃഷിന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ചാല് പൂട്ടും അത് ഈ നെല്ലിൻ്റെ മുതയുണ്ടാവും ഈ ഓടുവോലും ചെയ്തിൻ്റെ മുത രണ്ടാമതൊരു ചാല് പൂട്ടും പൂട്ടിയതിന് ശേഷം നമ്മൾ വരമ്പൊക്കെ കുത്തി നേരെയാകും അത് അസത്യ തറുക്കം സാവാണ്ടാവും അപ്പോൾ നേരെ കയറ് കെട്ടി തറച്ച് ഈ മുതയൊക്കെ അതിൻ്റെ മേലെ വാരി വെച്ച് അതിൻ്റെ നമ്മൾ ചെടിയും കൂടി വാരി വെച്ചിട്ട് ഒരു അതിരായിട്ട് വരമ്പായിട്ട് തിരിക്കും അങ്ങനെ അതാണ് ചെയ്യല് അത് സാധാരണ ചെയ്യൽ ആണുങ്ങളാണ് അതോടൊപ്പം തന്നെ വയലുകളിൽ അന്ന് ഈ തോലിടലുണ്ട് പച്ച തോൽ കൊണ്ടുവന്നിട്ട് അരിഞ്ഞിട്ട് ഇടും അതന്ന് വലിയ ഇതായിരിക്കും കിട്ടുന്നത് ഇന്നത്തെ പോലെയല്ല ധാരാളം കാടില്ലതുകൊണ്ട് അത് വയലിൽ കൊണ്ടിട്ട് ഒരു തന്നെ അഞ്ചും ആറും കെട്ടിടും അത് പുരുഷന്മാർ തറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കും അത് തറിക്കുന്നതിന് തോൽ തറിക്കാൻ ഒരു കുറ്റി തന്നെയുണ്ട് പ്രത്യേകിച്ച് തോൽ ധരിക്കുന്ന കത്തിയാളുണ്ട് തോൽ കരയ്ക്കുന്ന കത്തിയാളെന്നാ പറയാം അത് തറിച്ച് മുറിച്ചിട്ട് അടിയിടും അതിന് ശേഷം മൂന്നാമത് വീണ്ടും ആ വയലുകൾ പൂട്ടി ഒരു ലെവലാക്കി വെക്കും പിന്നത്തേത് അതിൻ്റെ വതിയാണ് പിന്നത്തെ കാര്യങ്ങൾ മുമ്പെന്ന് പറഞ്ഞാൽ വിത്ത് രണ്ടാമഴം നെൽകൃഷി ചെയ്തതിനു ശേഷം വിത്തെടുത്ത് വെക്കൽ നമ്മൾ പുതിയ കെട്ടിയിട്ട് വെക്കലാണ് പുതിയെന്ന് പറഞ്ഞാൽ നെല്ലിൻ്റെ പുല്ല് കൊടുത്തിട്ട് കിട്ടും ഏകദേശം ഒരു ഗോളാകൃതിയിൽ ആ പുതിയുണ്ടാവും അന്നത്തെ ഒരു നെൽപ്പുതി എന്ന് പറഞ്ഞാൽ രണ്ട് വറ വിത്താ കണക്ക് പറഞ്ഞാൽ ഇന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് കിഴിവിലെ ഒരു പുതി അത് നമ്മൾ മുളപ്പിച്ചിട്ടാണെന്നല്ല വതക്കേണ്ടത് അത് മുളപ്പിച്ച് വതക്കുന്നതിന് വേണ്ടി നമ്മളത് വ വെള്ളത്തിൽ കൊണ്ട് മുക്കും മുക്കുമ്പോൾ ഇത് കെട്ടൊക്കെ ഒന്ന് അയച്ചു ലൂസാക്കി ആവും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ കിടക്കണം എന്നാണ് കണക്ക് അതിന് ശേഷം അത് എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വധ മുൻകൂട്ടി നിശ്ചയിക്കും പയലിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ദിവസം അതിൽ വതക്കാൻ കഴിയും ഒന്നാ കാലം എന്ന് വെച്ചാൽ ഈ ചിറ കെട്ടിയിട്ട് വെള്ളം കയറ്റിയിട്ടാണ് വതക്കുന്നത് ഈ വതച്ചതിന് ശേഷം ഒരു അഞ്ച് ദിവസം വെള്ളം വറ്റിക്കണം എന്നാലും മുളക് വരും അപ്പോൾ നിശ്ചിത ദിവസം തീരുമാനിച്ചു ചിലാലും കൂടി ചേർന്നിട്ടാണ് ഈ വതക്കുന്ന ദിവസം നിശ്ചയിക്കരുത് അപ്പം അങ്ങനെ വിത്തൊക്കെ കൊണ്ടുവന്ന് മുളക്കും ഏകദേശം നമ്മൾ ദിവസം നമുക്ക് ഇത് മുളക്കും അന്നാണ് നമ്മൾ നമ്മുടെ വയലാകെ വതക്കൽ വതക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യലെന്താണെന്ന് വെച്ചാൽ വിളക്കുന്ന തലേ ദിവസം ഈ കൊണ്ടിട്ട് തോല് ഒന്ന് നിരത്തിയിട്ട് ഒന്ന് പൂട്ടും ഒരു രണ്ട് മൂന്ന് ചാല് പൂട്ടി ഈ കാലിനെ കൊണ്ട് പലക കെട്ടി അതൊന്ന് കളിപ്പല നല്ലോണം ഇതാക്കി വെച്ച് നാൾ വെക്കും പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അത് ചാണകമുള്ള കിട്ടില്ല അതുകൂടി ചേർത്ത് കായനെ പൂട്ടി പൂട്ടി വല കെട്ടിയിട്ട് ആ മണ്ണ് ലെവലാക്കിയിട്ട് വെക്കും ഒരു ഭാഗത്ത് വെള്ളം പൊളിച്ചു കൂട്ടാൻ മറ്റേ ഭാഗത്ത് പോകും ആ രീതിയിൽ ലെവലാക്കിയിട്ടാണ് പൂട്ടാൽ അന്നെ വെറുതെ വലിയൊരു ആഘോഷമാണ് കാരണം നമ്മളെ മണിയറവലെല്ലാം ഒരു ദിവസം കൊണ്ട് കൊതക്കണം അങ്ങനെ ഒരു പത്തോ നൂറോ കാര്യങ്ങൾ ചുരുങ്ങിയത് കൊണ്ടി വരും അപ്പം നമ്മളെ പരിസരത്തിലെ എലമ കുറ്റൂർ പഞ്ചായത്തിൽ പേരൂർ എലമത്തുനിന്ന് കള്ളപ്പള്ളി പഞ്ചായത്തിൽ ചെങ്ങങ്ങളും കണ്ടുവന്നവർക്ക് ഇതപ്പുറമൊന്ന് ചെറുതാടം പഞ്ചായത്തിൽ കോട്ടയിൽ നിന്ന് നെജീക്കാൻ നിന്നൊക്കെ ആളുകൾ കാര്യം കൊണ്ട് വന്ന് പൂട്ടുമ്പോൾ ഇത് കാണാൻ ആളുകൾക്ക് വലിയൊരു ആവേശമാണ് അതുമാത്രമല്ല അന്ന് കാര്യം ഈ പലമക്കൽ ചാടിക്കുന്ന സ്വഭാവമല്ലുണ്ട് അത് കാണാൻ പറ്റുന്ന ആളുകൾ അപ്പം നമ്മളൊരു ആഘോഷം പോലെ കടന്നിട്ട് പോയി നോക്കും ഈ വധയൊക്കെ ആയ ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകാഴ്ച അവർ ചായയും പല കാര്യങ്ങളും സദ്യ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആഘോഷമാണ് അങ്ങനെ നമ്മൾ വതക്കണത് വതച്ചതിന് ശേഷം വതക്കാമെന്ന് ചെയ്യും വിത്ത് എറിയാൻ തന്നെ ചില പ്രാഗല്ഭികൾ അവരുണ്ട് എല്ലാവരും കൂടുതൽ വിത്ത് എറിച്ച് കൃത്യമായി അത് തരന്ന് പോകണല്ലേ പോകാൻ നല്ല കഴിവില്ലാ പറ്റാളും അത് ചെയ്യാൻ എൻ്റെ അച്ഛനെല്ലാം വിത്ത് കൂട്ടാൻ കുറേ പ്രാഗൽഭിക ആളുകൾ അങ്ങനെ വല്ലതും ചില ആളുകൾ നമ്മളെ ഇടയുണ്ട് കുഞ്ഞിക്കടലുണ്ട് കുഞ്ഞ് അങ്ങനെ ചില ആളുകളൊക്കെ അവർ ചില ആൾ വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോകും ഞാൻ ചില നടത്തൊരു വിത്തുകൾ കൂട്ടിത്തന്നു അപ്പോൾ വതച്ചിട്ട് ലെവലായന് ശേഷം നമ്മളതിൻ്റെ വെള്ളം പറ്റിക്കണം പിറ്റേ ദിവസം രാവിലെ പോയിട്ട് വെള്ളം എല്ലാം വലിച്ചു കളയും ആ വലിച്ചു കടിയതിന് മുമ്പേ നമ്മൾ ചിറ കെട്ടി വെള്ളം കെട്ടിയിരുന്നതിലുണ്ടാവില്ല അതിൽ കുറച്ച് വെള്ളം വെലിച്ച് കളയണം പുഴയിലെ വെള്ളം താക്കണം നല്ല ഇതാവും അങ്ങനെ ഒരാഴ്ച വരെ വെള്ളം വലിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചിത്തങ്ങൾ കിടത്ത് വരും പുഴ എന്ന് പറഞ്ഞാൽ പടക്കുന്ന തൊക്കോട്ട് കൊടുക്കുന്ന പുഴ ഈ പുഴ ഒഴുകിയിട്ട് മീക്കുഴി പോയിട്ട് വരുമ്പോൾ പുഴയും ഓടി ചേരുന്നതാണ് പുഴ അപ്പോൾ പേലേ ഭാഗത്ത് നിന്ന് ചേരുമ്പം കുറ്റൂർ തവിടുശ്ശേരി അങ്ങനെ വരുന്നത് മഴ പെയ്ത് വരുന്ന വെള്ളമാണ് അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്ന വെള്ളമാണ് അന്ന് ഈടെ മാത്രല്ല ഓരോ വയലിലും ഓരോ ചെറിയ ഉണ്ടാവും മനസ്സിലായി അപ്പോൾ ചിറ കെട്ടിയാൽ മഴ വന്ന വെള്ളത്തിന് തിരിച്ചുവിടാൻ വേണ്ടി ചെയ്ത് ഊയി ഒക്കോളാം വലിയ വെള്ളം വരും ചിലപ്പോൾ വലിയ മഴ വന്നാൽ ചെറിയ തന്നെ കൂട്ടിപ്പോവും വൂണ്ടുപാതി കെട്ടേണ്ട എന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ പോയാലും വെള്ളത്തിന് നിയന്ത്രിക്കാനോ വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കാനോ പറ്റുന്നതിൽ അന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് അപ്പോൾ അന്ന് വലിയ പ്രയാസങ്ങളാണ് തണ്ട് കൊത്തലും മണ്ണ് കോരി കൊണ്ടുവല്ലും അത് തൂപ്പു കുത്ത് കൊണ്ടുവരുന്ന വലിയ അതിൽ നിന്ന് അന്നത്തെ അധ്വാനം വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ ഏതെല്ലാം നെൽകൃഷി സംരക്ഷിക്കുക എന്നുള്ളത് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് ആളെല്ലാം ചെയ്യും മുളച്ച് വന്നാൽ പിന്നെ ഒരു മാസം മാസമുള്ളിൽ പൊരിക്കണം അന്ന് രണ്ടാം രണ്ടാമിടക്ക് പിന്നെ വരുന്നതൊന്നുമില്ല ഈ മങ്ങെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതാണ് അതിൽ പൊരിച്ചു വരില്ല അതിൻ്റെ പ്രത്യേക പെണ്ണുകൾ പോയിട്ട് പൊരിക്കാം പിന്നെ രാസവളൊന്നും ഉപയോഗിക്കില്ല പൊരിച്ച ശേഷം നമ്മൾ വെണ്ണീരോ നമ്മൾ ഉണങ്ങിയ പൊടിയോ വാരി അതിന് പതിരി കൊടുക്കും പിന്നെ അതിൻ്റെ കൃമിരോഗങ്ങളും കീടരോഗങ്ങളും പൊതുവേ കുറവാണ് കിണ്ടൊക്കെ പോലും മറ്റു കീടനാശിയൊന്നും ഉപയോഗിക്കില്ല വെണ്ണീരുന്ന ഉപയോഗിക്കില്ല ഒരു പരിധി വരെ അത് രക്ഷപ്പെട്ട് വരും ഒന്നെന്ന് പറഞ്ഞാൽ ഒരേ വിത്ത് ഒരേ സമയത്ത് കൃഷി അന്ന് അരിക്കലൈന്ന് പറഞ്ഞാൽ നല്ല കൃഷി ചെയ്യാൻ പുഞ്ച വിത്തുന്നത് ഒറ്റ നല്ല ചെയ്യും ഒരേ സമയത്ത് ചെയ്യും അതിനൊരു പ്രത്യേകത എല്ലാ ആളുകളും ഒരു ദിവസം തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ രോഗം വരും വ്യാകമായിട്ട് അങ്ങനെ രോഗം വരുന്നതില്ല ഉണ്ട് ചിലപ്പോൾ നശിച്ച് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ വെള്ളം ആവശ്യത്തിന് കിട്ടാത്ത തല വരും അങ്ങനെ തന്നെ ഓവ് തോണി ഉണ്ട് ഇങ്ങനെ തോയിറ്റ് തോണി വെച്ചിട്ട് വെള്ളം കയറ്റി പോകുന്ന അവസ്ഥയുണ്ട് പഴയ കാലത്തൊക്കെ എപ്പോഴും വയലൊക്കെ കലമ്പാതും ഞാൻ ഇന്നത്തെ പോലെ നല്ല നാളെ വെള്ളമൊക്കെ കിടന്നു നമ്മൾ നമ്മളുണ്ട് വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ട് വെള്ളം കിട്ടിയിട്ട് കാലുമ്പോഴും പാലമ്പോൾ ശരി അധികം കുത്തി പോയാൽ കലമ്പായിരിക്കും ശേഷം അങ്ങോട്ട് ചവിട്ടിയാൽ കാലം ആയിരിക്കും നിസാര കാര്യങ്ങളൊക്കെ കാലുമ്പോൾ ഒക്കെ ഉണ്ടാകും സ്വാഭാവിക തോളിൻ്റെ വെച്ചാൽ ഏകദേശം വെള്ളം എടുക്കും തോളാണ് നാലാൾ മത്സ്യങ്ങൾ ഉണ്ടാകുന്ന തോളും മനസ്സിലായോ അപ്പോൾ അതിൻ്റെ പക്കത്തൊക്കെ തന്നെ തെങ്ങും മല കവുമൊക്കെ ഇളകലും ചിലപ്പോൾ ഉണ്ടാകും വേറെ ഇന്നത്തെ പോലും മാലിന്യം ഒന്നും വന്നില്ല എന്നുവെച്ചാൽ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ കൃഷിൻ്റെ തൊട്ടായിരിക്കും തോള് ഒരു ഭാഗത്ത് തോളും ഒരു ഭാഗത്ത് അങ്ങനെ കൃഷി ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാം നമ്മൾ കുത്തി വയക്കി വൃത്തിയാക്കി ചെത്തി ചടി വാരി ഒരച്ച് വളരെ കളിക്കില്ല ഇന്നത്തെ പോലെ കാളൊന്നും നന്നുണ്ടാവില്ല അപ്പോൾ ഏകദേശം നടന്നു പോകാനും വേറെ ഒരു ബുദ്ധിമുട്ടും ജനങ്ങൾക്കും ഉണ്ടാവില്ല ആളുകൾക്കും ഉണ്ടാവില്ല ഏകദേശം പോകാനും പറ്റും പറ്റും തോൾ മാലിന്യം ആവുന്നില്ല അന്നില്ല അന്ന് മാലിന്യം ആക്കാൻ പോലും ഒന്നുമില്ല അപൂർവ്വം ഉണ്ടെങ്കിൽ തെങ്ങും തോലും അങ്ങനെ എന്തെങ്കിലും മാത്രമേ പോകൂ തോലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കൊത്തി എടുത്ത് കടന്നൊക്കെ അത് അതിൻ്റെ ചപ്പൊന്നും വെള്ളത്തിൽ പോകാൻ സാധ്യതയില്ല അന്ന് ഇതുപോലെ മറ്റു മരങ്ങളില്ല മരങ്ങൾ വളരാൻ വിടുകയും ഇല്ല കുത്തി വൃത്തിയാക്കും ഇപ്പോൾ അതൊന്നും ചെയ്യാതുകൊണ്ട് തോടൊക്കെ ഇടിഞ്ഞ് പോകുന്ന പിന്നെ അന്ന് തോളിടിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഇടിയിനകത്ത് കല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുണ്ടു ഉപയോഗിച്ചിട്ടാണ് കലൊന്നും കെട്ടലില്ല മുണ്ട ഉപയോഗിച്ചിട്ട് മുണ്ട കുഴിച്ചിട്ട് സംരക്ഷിച്ചിട്ടാണ് കെട്ടൽ അല്ലെങ്കിൽ ഗവൺമെൻറ് കുറ്റിയൊക്കെ ഭാരി ഓലയൊക്കെ കൊണ്ടും മളഞ്ഞ് അതിന് മണ്ണ് പോരി ഇട്ടിട്ട് സംരക്ഷിക്കുന്ന രീതിയാണ് ബോധവുമല്ലാവരുത് പിന്നെ കാലാവസ്ഥ എന്നൊരു നിയന്ത്രണമായതുകൊണ്ട് അമിതമായിട്ട് നമ്മൾ അപ്രതീക്ഷമായിട്ടൊന്നുമില്ല കാലാവസ്ഥ കാലവർഷം കൃത്യസമയത്തിന് വരുന്നതാണ് നമ്മൾ കൃഷി എന്ന് പറഞ്ഞ എല്ലാം കാലാവസ്ഥയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷിയാണ് ദ്രാവത്തിലായാലുംനീ കുംഭത്തിലായാലും അങ്ങനെയാണ് പൊതുവില്ല കൃഷി തോന്നുന്നത് അന്ന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അവരാണ് ചെറിയ തുച്ഛമായ കൂലിയും വലിയ അധ്വാനവും മാത്രമല്ല കൃഷിക്കാരെ പേടിക്കണമെന്ന് അവരൊന്ന് പറയുന്നതനുസരിച്ച് പണി ചെയ്തുകൊള്ളും ഇല്ലെങ്കിൽ അവർ പിരുന്നവർ ജോലി ഉണ്ടാവില്ല കാരണം അവർക്ക് ഈ ജോലി മാത്രം എടുത്തിട്ട് വേണം ജീവിക്കാൻ ഈ നെല്ല് കൊയ്യുന്ന സമയത്ത് ഇപ്പം ആൾ വിളിച്ചാൽ പോലും വരാനില്ല അന്ന് അങ്ങനെയല്ല ജോലി അന്വേഷിച്ചിട്ട് എന്നെയും കൂട്ടണെന്ന് വരാൻ എന്നെയും കൂട്ടുന്നുണ്ടെന്ന് പറയും അപ്പോൾ ആ കള്ളത്തിൽ സ്ഥിരമായ പണിയെടുക്കുന്ന ആളുണ്ടോ അവർ പറയും എന്നെ കൂട്ടാവില്ല ഞാൻ ഇന്നൊരു പണിയെടുത്തിട്ട് അവൾ നീല് കൊയ്യാൻ മണ്ണിൽ തയ്യാറായിട്ട് കള്ളത്തിൽ എത്തി പെണ്ണുങ്ങളെ മടക്കി അയക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ കരഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അന്നന്ന് പണിയെടുത്തിട്ട് വൈകുന്നേരം കിട്ടുന്ന തെല്ല് വീട്ടിൽ കൊണ്ടുപോയിട്ട് പുഴുങ്ങി അത് ഉണക്കാൻ സമയം ഉണ്ടാവില്ലോ ഓട് ചൂടാക്കും അന്ന് മണ്ണിൻ്റെ ചെട്ടിയാന്നല്ല ചൂടാക്കിയിട്ട് വറുത്തിട്ട് എന്നിട്ട് കൊരലിലിട്ടിട്ട് കുത്തിയിട്ട് അരിയാക്കിയിട്ട് അന്ന് കഞ്ഞി വെച്ച് കുടിക്കുന്ന അവസരം പരി കുരി കുത്തൽ നന്ന നാളം മാഷി പറയും വേറെ വരുമാനം ഒന്നും അന്നില്ല അന്നു പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് റേഷൻ കിട്ടും ചെറിയ പൈസ റേഷൻ വേറെ വരുമാനമൊന്നും ഇല്ലാത്ത സമയത്ത് അന്നന്ന് പണിയെടുത്ത് കൊണ്ടുപോകും നെല്ല് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അന്നത്തെ വീടിൻ്റെ കുടുംബങ്ങൾ ജീവിച്ചു പോകുന്ന അവസ്ഥ അന്ന് ഉണ്ടായിട്ട് അത്ര അവസ്ഥയാണ് ഈ രണ്ടാം വെള്ളം നെല്ല് കൃഷിക്കാണ് പലപ്പോഴും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുക ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓതുമണി ഉപയോഗിച്ച് വെള്ളം തെവി അരി കയറ്റിയിട്ടാണ് ആ ചിലപ്പോൾ ഇരിയും ബിരിയാണിയൊക്കെയൊക്കെ ചെയ്യുന്നത് നിലയുണ്ടാവും അപ്പോൾ വെള്ളത്തിനു ഷാമ്പോ വരുമ്പോൾ താപനില് പലരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലെ നിർപ്പ് പോലും ചിലവർ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ വെള്ളത്തിൽ പോയിട്ട് കാ കള്ളത്തിൽ കാർത്ത് വെക്കും മറ്റേ ആൾ പോയ ശേഷം ഇവന് ഒരു കെട്ടാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അതിൻ്റെ പേരിൽ അന്നത്തെ കാലമായത് നമ്മൾ സാധാരണ ഉറക്കു കഴിഞ്ഞിട്ട് കള്ളത്തിൽ പോയി വെള്ളം കയറ്റിയിട്ട് മധു അന്ന് ഈ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി കഴിയും അത്രയും ത്യാഗം ചെയ്തിട്ടാണ് അന്നത്തെ വിള നമ്മൾ സംരക്ഷിച്ചെടുക്കലും സാധാരണഗതിയിൽ നമ്മൾ ഒന്നാം വളമായി തെയ്യുന്ന കൃഷിസ്ഥലം മാത്രമുണ്ട് നമ്മുടെ നാട്ടിൽ അത് ഒന്നാം വളം നെൽകൃഷി ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പിന്നൊരു കൃഷിയുണ്ട് ഒന്ന് എള് വ്യാപകമായി ചെയ്യുന്ന പ്രദേശം നമ്മളാണ് ഉഴുന്ന കൃഷി വ്യാപകമായി ചെയ്യുന്ന മുതുക കൃഷി വ്യാപകമായി ചെയ്യുന്നതാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഈ മധുര കിഴന്ന് നമ്മൾ ചക്കര കേക്ക് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ നാളെ ഇഷ്ടംപോലെ നട്ടുണ്ടാക്കുന്നതാണ് അത് ചിങ്ങമാസത്തിൽ കേക്ക് നട്ടാൽ ഒരു പിന്നെ ആ മൃച്ച് മാസം കളിച്ചെടുക്കാൻ പറ്റും നല്ല വെള്ളം ഉണ്ടാവുന്ന അതുപോലെ തന്നെ വെള്ളവും മുതിരയും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഒന്നാം പടം തന്നെ കൃഷി ചെയ്യുന്ന ഈ വരുന്നതൊരു സാധനമുണ്ട് നെല്ലിന് പകരം കളത്തിലെട്ടെന്ന് തന്നെ പിന്നെ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ് അത് കുറച്ച് കറുത്തേ ഒരു രണ്ടൊരു മണിയാണ് സാധനങ്ങൾ നമ്മളിവിടെയൊക്കെ അതാണ് കൂടുതൽ ചെയ്യൽ ഒന്നാമം അത് ഏകദേശം ഒരു ചിങ്ങമാസം ഈ ആകുമ്പോഴും തിങ്ങമെന്ന് വെച്ചാൽ ഒരു ഓണം ആവുന്നതിന് മുമ്പേ അത് കൊയ്തെടുക്കാൻ വേണ്ടി കഴിയും അത് ഈ ഒന്നാമളെ നെല് കൃഷിയിൽ നെല്ല് കൊയ്തിട്ടാണ് നമ്മൾ പുത്തരി ഉണ്ടാകും അന്ന് രണ്ട് മൂന്ന് പുത്തരി ഉണ്ട് ഒന്ന് നിറയുണ്ട് കർക്കിടക മാസത്തിൽ പിന്നെ ചെറിയ പുത്തരി അതിൻ്റെ ഒരു പുത്തരി ഉണ്ട് പിന്നെ സാധാരണ വലിയ പുത്തരി മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് അന്ന് അന്നാ സാധാരണ രീതിയിൽ വീടുകൾ കുഞ്ഞങ്ങൊക്കെ വയർന്ന് പറയുന്ന അറിയില്ല ഈ നിറ നിറ പോലെ നല്ല നല്ല വല്ല് നെല്ല് വീച്ചതിന് ശേഷം അത് പറിച്ചു കൊണ്ട് വീടിനും ചുറ്റുമൊക്കെ ഇടുന്നത് രണ്ടാമത്തെ ഒന്നാം നല്ല പുത്തരി എന്ന് പറയുന്നത് ഈ ഉണ്ടയൊക്കെ ആക്കിയിട്ട് നമ്മൾ കുഴങ്ങിക്കൊടുക്കുന്നത് പിന്നെ പുതിയ നെല്ല് ഉപയോഗിച്ച് കൊണ്ടുന്ന് രി അതുപോലെ തന്നെ നമ്മൾ ഈ വിള കൊയ്തപാട് ആദ്യം ചെയ്യുന്ന പറയുന്നത് ഈ നേന്ത്രവാല കൃഷി ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി ചെയ്യുന്നില്ല അപ്പോൾ ആ കൃഷിയൊക്കെ അന്യം നിന്നു പോയി ഇപ്പോൾ ഇത് നമ്മളെ ഉള്ളിൻ്റെ ചെടി കുഞ്ഞൊക്കെ വരച്ച് വേണമെങ്കിൽ പിടിച്ചുകൊടുക്കുകയുള്ളൂ ഏതാണെന്ന് നമുക്ക് പറയാൻ ഉണ്ട് ഉഴുന്ന് ചിലപ്പോൾ അപൂർവം ജലങ്ങളിൽ ഉണ്ടായിരിക്കും ഇള്ളൊക്കെ എത്രയോ കിൻഡിലൊക്കെ ഉള്ളുണ്ടാക്കിയ സ്ഥലമാണ് അതുപോലെ മുതിരി ഉണ്ടാക്കിയ സ്ഥലമാണ് ഇപ്പോൾ അത് അധ്വാനിക്കുന്നതിരില്ല കുറച്ച് ചിങ്ങമാസാകുമ്പോൾ കരിയിലെ പൂട്ടാൻ വേണ്ടിയിട്ട് പോകും എൻ്റെ അച്ഛൻ കാലി പൂട്ടക്കാരനാണ് ചെറുപ്പത്തിൽ ചെത്തുകാരനാണ് പിന്നെ കാര്യപൂട്ടിലാണ് എൻ്റെ വീട്ടിൽ രണ്ട് ചൂട് കാര്യമുണ്ടായി എന്നാൽ നാല് കാര്യങ്ങൾ അപ്പം ഞാൻ ചെറുപ്പത്തിലെ പുലിയല്ലാ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിക്കാരത്തിൻ്റെ വലിയ കാര്യമായിരിക്കും എൻ്റെ വീട്ടിലുണ്ടാകുന്ന കാര്യം നമ്മളെ നല്ല നമ്മളെ ജോലി കഴിഞ്ഞതിന് ശേഷം മറ്റു തരത്ത് വിളിക്കും കാലി പൊട്ടുന്ന കാര്യത്തിൽ പോവും അമ്മയൊക്കെ നമ്മളെ പൊരി കഴിഞ്ഞാൽ മറ്റേ പിരിക്കാൻ പോകും നമ്മൾ മൂർച്ച കഴിഞ്ഞാൽ മറ്റുള്ളവരി പിരിക്കാൻ പറ്റിയിട്ട് പോവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് പണിയെടുക്കുന്ന അന്ന് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അന്ന് ജീവിച്ച് പോയത് ഇന്നതൊക്കെ അന്യം നിന്ന് പോയി എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത് അന്ന് നമുക്ക് ചെയ്തേ പറ്റൂ എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ ആ ഭൂമി ചെയ്തില്ലേ ജമ്മി ചെയ്ത് കൊണ്ടുപോകും അത് കൊണ്ടുപോകാനുള്ള അധികാരം അവർക്കുണ്ട് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയം അവർ ഭൂമിയല്ല അവരുടെ എന്നല്ലോ നമ്മളൊരു കുടിയാനും കുടിയെടുപ്പ് വരണ്ടോന്ന് അത്രയും നമുക്ക് അതിൽ അവകാശം ചെയ്യുന്ന സമയത്ത് ഒഴിപ്പിക്കാനുള്ള അധികാരങ്ങൾ ആ കാലത്തുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റൂ നഷ്ടമായാലും ലാഭമായാലും അവർ ഇത് ഭാരം കൊടുക്കാതെ കുടിശ്ശിക വന്നാൽ നമ്മൾ കുടി ഒഴിപ്പിക്കലുണ്ടായിരുന്നു അവർ നമ്മൾ വന്നിട്ട് കല്ല് കല്ലും തോലൊക്കെ വെച്ചാൽ പിന്നെ നമുക്ക് മൂരാനും കഴിയില്ല ആ കൃഷിയിലേക്ക് പ്രവേശിക്കാനും പിന്നെ പാട്ടക്കോടതിയൊക്കെ വന്നതിന് ശേഷമാണ് അതിൻ്റെ കുറച്ച് കളവുമൊക്കെ കിട്ടിയിട്ടാളെ സംരക്ഷിക്കാൻ നല്ല ഉണ്ടായത് അന്നത്തെ കാലത്ത് കൃഷിക്കാരനെ സാധാരണക്കാരെ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ വലിയ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സമയം ചില ഈ മൂന്നാം വള കൃഷി ചെയ്യുന്ന സ്ഥലം അപൂർവ്വമായിട്ടുണ്ട് അത് നമ്മൾ തൊണ്ണൂറാന്ന് പറഞ്ഞത് വിത്താന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് അത് രണ്ടാം വള കൃഷി കൊയ്തതിന് ശേഷം അതെല്ലാതൊക്കെയും ചെയ്യാൻ പറ്റി കഴിയില്ല തനിയെ വെള്ളം കിട്ടുന്ന ചില ഉറവ് വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെയാണെന്ന് അത് ചെയ്യൽ അത്യാവശ്യം മൂന്ന് മാസം കൊണ്ട് കോഴി എടുക്കാൻ വേണ്ടി കഴിയും നമ്മൾ കാനായ വയലെല്ലാം മൂന്നാം കൃഷി എന്താ ഓർമ്മയിൽ ധാരാളം ചെയ്തു സ്ഥലമുണ്ട് അപ്പോൾ വീട് മനസ്സിലായി ഇപ്പോൾ അതൊന്നും ചെയ്യലേ ഇല്ല അത് നല്ല ചെറിയൊരു മണിയാണ് നമ്മളെ പുഞ്ച വിത്ത് അരിക്കലെ പോലത്തെ വേറൊരു സീറ്റിലെ ഒരു മണിയാണെന്നുള്ളത് നമ്മൾ ഒന്നാം വാളെ ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചർ പോലെ വിത്തുകളൊക്കെ നമ്മൾ ചെയ്യലുണ്ട് രണ്ടാം വെള്ളക്ക് പിന്നീട് പിന്നെ അയ്യാർ എട്ടായി വെള്ളരിയാനായി അങ്ങനെയുള്ള വിത്തുകൾ ഇപ്പോൾ നമ്മൾ അത്യുൽപാദനശേഷം ഇല്ല വിത്തുകൾ ധാരാളം ഉപയോഗിക്കാൻ തുടങ്ങി മുമ്പ് അതൊന്നുമില്ല നമ്മുടെ പരമ്പരാഗത വിത്തുകളാണ് ചിലപ്പോൾ അന്യം നിന്ന് പോലും പത്തിരുപത് തരം വിത്തകളുണ്ട് അതിലിപ്പോൾ അന്യം നിന്ന് പോകുന്ന നല്ലതാണ് ഭൂവിലുള്ളത് ഉൽപ്പാദനം കുറയുന്ന ഇള്ള വിത്തു രാസവളങ്ങളും കീടനാശിനി പ്രയോഗങ്ങളും നമ്മൾ അമിതമായി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് നമുക്കറിയില്ല അതിൻ്റെ തോത് കണക്കാക്കുകൾ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് ഭൂവി നമ്മൾ അനുഭവിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ ഇപ്പോൾ അണക്കെട്ടുകളുണ്ട് മണിയറയുണ്ട് പേരൂരുണ്ട് ഇങ്ങനെ വെള്ളം തടഞ്ഞു നിർത്താനും സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം നിലവിലുണ്ട് മുമ്പൊക്കെ നമ്മൾ അത്യുൽപാദനശേഷിയിൽ വിത്ത് കൃഷി ചെയ്യുമ്പോഴും കാര്യം കൂട്ടിയും സ്ത്രീകളൊക്കെ തന്നെയാണ് കൃഷി നടക്കൽ ഇപ്പോൾ അതൊക്കെ മാക്ക് ഇത് തികച്ചു പോയ യന്ത്രം യന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ഒരു ഒരുക്കുന്നത് അതുപോലെ തന്നെ മറ്റേ മോരുന്നത് മെതിക്കുന്നത് പുല്ല് കെട്ടുന്നത് ഇതൊക്കെ നമ്മൾ യന്ത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നടുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ നടുന്നത് അവർക്ക് സെൻറ്റിൻ്റെ വേശം കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് കുറേ കാലങ്ങളായിട്ട് ഹിന്ദി മേഖലയിലെ ആളുകളാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ശേഷം വന്നത് തമിഴ്നാട്ടിലെ ആളുകളാണ് അവരാശ്രിച്ച് കൃഷി ചെയ്യുന്നു പൂട്ടുന്നത് ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടും മോരുന്നത് മോരുന്ന യന്ത്ര ഉപയോഗിക്കും പുല്ല് കെട്ടുന്നത് ആയിരം രൂപ ഉപയോഗിച്ച് കെട്ടും എന്നുവെച്ചാൽ മറ്റ് നമ്മുടെ നാട്ടിലെ പണിക്കവർ പൊതുവെ കുറവാണ് ഇപ്രാവശ്യം എന്ന് പറയുന്നത് വരമ്പ് പണിയെടുക്കുന്ന ആളുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊണ്ട് പ്രാവശ്യം ചെറിയൊരു സഹായം കിട്ടുന്ന നില ഇപ്പം ഇതുകൊണ്ട് തന്നെ ഈ വരവും ചിലവും തമ്മിൽ വേണ്ടത്ര പൊരുത്തപ്പെടാതെ ഉണ്ട് നെല്ല് ആദായം ഉണ്ടാകുന്നില്ലല്ലോ പല ആളുകളും നെല്ല് കൃഷി ഉപേക്ഷിക്കുന്നത് അത് മറ്റ് ചില ആളുകൾ ഏറ്റെടുത്ത് കൃഷി ചെയ്ത് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യമുണ്ട് ഇപ്പോൾ സർക്കാരിന് ചില സഹായം കൂടി ഇല്ലതുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത് ഇന്നത്തെ വരവും ഇന്നത്തെ ചിലവും ഒരു തരത്തിലും പൊരുത്തപ്പെട്ടി കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല നെല്ല് ആളുകൾക്ക് വേണ്ട എന്നതുകൊണ്ട് മാത്രമല്ല അതിൽ രണ്ട് കാലിലുണ്ട് നമ്മൾ നെല്ല് ഉണ്ടാക്കി അത് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി കൊണ്ടുവരുമ്പോഴില്ലേ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇന്നതി അതിന് താല്പര്യമില്ല മുഷിയാനെന്ന ആളുകൾക്ക് താല്പര്യമില്ല എങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയാവുന്നില്ല നമ്മൾ ഒരു ചിന്താഗതി തച്ചോളി കുഞ്ഞീതേനേനും നേരം തൻ്റെ പൂറ വളപ്പിച്ചെന്നു നിന്നു വിളർമാവും ചപ്പീല ഞട്ടോടിച്ചും നാരം നാരമ്പും പൊളിച്ചെടുത്തു നാരം